ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പി എസ് സിയുടെ ഒരു ഇഷ്ട സെക്ഷൻ എന്ന് തന്നെ പറയാൻ പറ്റും. കേരളത്തിലുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളും മുന്നേറ്റങ്ങളും എന്നുള്ള സെക്ഷനാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ ഇതിനോടകം ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റിയ നല്ലൊരു സെക്ഷനാണ്. അല്ലാതെയും ചോദിക്കും അല്ലേ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് അഞ്ചുതെങ്ങ് കലാപമാണ് പഠിക്കുന്നത്. അഞ്ചുതെങ്ങ് കലാപിൻ്റെ വർഷം 1697. വർഷവും പഠിക്കണം കേട്ടോ. ചില ആൾക്കാർക്ക് വർഷം പഠിക്കാൻ പ്രയാസമുണ്ട്, അവരും ഉറപ്പായിട്ടും മസ്റ്റായിട്ടും വർഷവും പഠിക്കണം. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ അഞ്ചുതെങ്ങ് കലാപം നടന്നു 1697. അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ കാരണം എന്തായിരുന്നു? അതായത് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാരങ്ങ് സ്വന്തമാക്കി. ഇതാണ് നമ്മുടെ ആറ്റിങ്ങൽ കലാപത്തിൻ്റെ കാരണം. അത്രയൊക്കെ ആയല്ലോ. ഇനി അടുത്തത്, അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം. അഞ്ചുതെങ്ങിൽ കോട്ട പണി കഴിപ്പിച്ച വർഷം 1695. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത് ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരിയാണ് ആറ്റിങ്ങൽ റാണി, ഉമയമ്മ റാണി. ഈ അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടാണെന്നറിയോ? തിരുവനന്തപുരമാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കുക. അഞ്ചുതെങ്ങ് കലാപം, അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അഞ്ചുതെങ്ങിൽ കോട്ട പണി കഴിപ്പിച്ച വർഷം 1695. ഈ അഞ്ചുതെങ്ങിലെ കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയത് ആറ്റിങ്ങൽ റാണിയാണ്, അതായത് ഉമയമ്മ റാണിയാണ്. അങ്ങനെ അഞ്ചുതെങ്ങിലെ കോട്ട പണിത വർഷം 1695. അങ്ങനെ ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികൾ തമ്മിൽ ഈ അഞ്ചുതെങ്ങിൽ കലാപം നടന്നു. കാരണം എന്തായിരുന്നെന്ന് വെച്ചാൽ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാരങ്ങ് സ്വന്തമാക്കി. അങ്ങനെ ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ അഞ്ചുതെങ്ങിൽ കലാപം നടന്നു വർഷം 1697. ഇനി നെക്സ്റ്റ് ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപത്തിൻ്റെ വർഷം 1721 ഏപ്രിൽ 15. നോട്ട് ചെയ്ത് തന്നെ എല്ലാം ഹെഡിങ് കൊടുക്കുക, ഡീറ്റെയിൽസ് എഴുതി വെച്ച് തന്നെ പഠിക്കുക. അപ്പോൾ ആറ്റിങ്ങൽ കലാപം വർഷം 1721 ഏപ്രിൽ 15. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരിയാണ് ആദിത്യവർമ്മ. ആറ്റിങ്കൽ എന്നുള്ള ഉച്ചാരണത്തിൽ തന്നെയാണ് ആദിത്യവർമ്മ, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം അങ്ങനെ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് 1721 ഏപ്രിൽ 15 നടന്ന ആറ്റിങ്ങൽ കലാപം. അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരിയാണ് ആദിത്യവർമ്മ. അപ്പോൾ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗീഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി വർഷം 1723. ഓക്കെ ആണല്ലോ. അടുത്തതിലേക്ക് പോകാം. വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. അപ്പോൾ വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓമാണ്. അപ്പോൾ വേണാട് ഉടമ്പടി 1723 വർഷം. വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ച ആളാണ് അലക്സാണ്ടർ ഓം. ഇനി അടുത്തത് പഴശ്ശി യുദ്ധങ്ങളാണ്. ഒന്നാം പഴശ്ശി യുദ്ധമുണ്ട്, രണ്ടാം പഴശ്ശി യുദ്ധമുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. ഇപ്പോൾ പഴശ്ശി രാജയുടെ യഥാർത്ഥ നാമം ആദ്യം അറിഞ്ഞിരിക്കണം. കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. അപ്പോൾ പഴശ്ശി രാജയുടെ യഥാർത്ഥ നാമമാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ രാജവംശം ചോദിച്ചാൽ കോട്ടയം രാജവംശമാണ്.
അപ്പം പഴശ്ശിരാജയുടെ യഥാർത്ഥ പേര് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ രാജവംശം കോട്ടയം രാജവംശമാണ്. ഇനി അടുത്തത് പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം. 1793 മുതൽ 1805 വരെയാണ് പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായതാണ് പഴശ്ശി യുദ്ധം. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായതാണ് പഴശ്ശി യുദ്ധം. പച്ചി രാജയെന്നും കൊട്ടോട്ട് രാജയെന്നും ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കുന്ന രാജാവാണ് പഴശ്ശിരാജ. പച്ചി രാജയെന്നും കൊട്ടോട്ട് രാജയെന്നും ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കുന്ന രാജാവ് ആരാണ്? പഴശ്ശിരാജയാണ് ആൻസർ. അപ്പോൾ പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം 1793-1805 ആണ്. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായതാണ് പഴശ്ശി യുദ്ധം. പച്ചി രാജയെന്നും കൊട്ടോട്ട് രാജയെന്നും ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കുന്ന രാജാവാണ് പഴശ്ശിരാജ. ഇനി അടുത്ത് നോക്കിക്കേ, ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാനുള്ള കാരണം എന്താണ്? കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും വയനാടിനുമേൽ അവകാശവാദം ഉന്നയിച്ചതുമാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിച്ചു. അതിനുള്ള കാരണം ഈ കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകിയില്ല. അതുകൂടാതെ എന്താണ്? വയനാടിനുമേൽ അവകാശവാദം അങ്ങ് ഉന്നയിച്ചു. ഇനി അങ്ങനെ പറഞ്ഞു നമ്മൾ 1793 മുതൽ 1805 വരെയാണ് പഴശ്ശി കലാപങ്ങൾ. അതിലൊന്നാം പഴശ്ശി വിപ്ലവം വർഷം 1793-1797. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം, അതായത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ, ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം. കാലയളവ് അറിയാമല്ലോ. 1793 മുതൽ 1797 വരെ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രം പുരളിമല കണ്ണൂർ. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രമാണ് പുരളിമല കണ്ണൂർ. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായിട്ട് നിന്നത് ചിറയ്ക്കൽ രാജാവാണ്. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രം പുരളിമല കണ്ണൂരാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായിട്ട് നിന്നത് ചിറയ്ക്കൽ രാജാവാണ്. ഇനി അടുത്തത് രണ്ടാം പഴശ്ശി വിപ്ലവമാണ്. വർഷം 1800-1805. നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമാണ് രണ്ടാം പഴശ്ശി വിപ്ലവം. പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് എത്രാമത് മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമാണ് ഈ രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് പഠിക്കുക. നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമാണ് രണ്ടാം പഴശ്ശി വിപ്ലവം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണമാണ് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ വയനാടങ്ങ് പിടിച്ചെടുക്കാൻ അങ്ങ് ശ്രമിച്ചു. അങ്ങനെ നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് ഈ രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത്. അപ്പോൾ ഈ രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നു. അപ്പോൾ ഈ പഴശ്ശി സൈന്യത്തെ നയിച്ചവരാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈത്തേരി അബുനായർ, എടച്ചേന കുങ്കൻ, പള്ളൂർ എം എൻ നായർ. ഇപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി സൈന്യത്തെ നയിച്ചവരാണ് കണവത്ത് ശങ്കരൻ നായർ, കൈത്തേരി അബുനായർ, എടച്ചേന കുങ്കന, പള്ളൂർ എം എൻ നായർ. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലയ്ക്കൽ ചന്തു. പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഈ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത് ആ കുറിച്യർ നേതാവ് ആരാണ്? തലയ്ക്കൽ ചന്തു. അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ നയിച്ചത് ഏത് വിഭാഗത്തിലുള്ളതാണ്? കുറിച്യര്, കുറുമ്പറ, അങ്ങനെ പല ഓപ്ഷൻസ് അങ്ങിടും. അപ്പോൾ കുറിച്യരുടെ നേതാവാണെന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നോക്കാം.
അപ്പോൾ എടച്ചേന കുങ്കനും തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമ്പരം കോട്ടാണേ പിടിച്ചെടുത്ത വർഷം 1802 എടച്ചേന കുങ്കൻ തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരംകോട്ട പിടിച്ചെടുത്ത വർഷം 1802 കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായത്തോടെ പഴശ്ശി ഗോറുല്ല യുദ്ധം നടത്തിയത് വയനാട് കുന്നുകളിൽ വെച്ചാണ്. അപ്പോൾ കുറിച്യരുടെയും കുറുമ്പരുടെയൊക്കെ സഹായത്തോടെ പഴശ്ശി ഗോറുല്ല യുദ്ധം നടത്തിയത് എവിടെയാണെന്ന് വെച്ചാണ്? വയനാട് കുന്നുകളിൽ വെച്ചാണ്. പത്രം ഇവിടെ ഓക്കെ ആയാലോ. ഇനി ബാക്കിയും കൂടെ നോക്കാം. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള മേധാവിയായിരുന്നു ആർതറർ വെല്ലസ്ലി. അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള നേതാവാണ് ആർതർ വെല്ലസ്ലി. അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടറായിരുന്നു തോമസ് ഹാർവി ബാബർ. അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടറായിരുന്നു തോമസ് ഹാർവി ബാബർ. പഴശ്ശിരാജയെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘമാണ് കോൽക്കാർ. പഴശ്ശിരാജയെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘമാണ് കോൽക്കാർ. പഴശ്ശിരാജ വെടിയേറ്റു മരിച്ചത് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. 1805 നവംബർ 30 പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ചത്. പഴശ്ശിരാജ വെടിയേറ്റു മരിച്ച സ്ഥലമാണ് മാവിലത്തോട് മാനന്തവാടി വയനാട്. പഴശ്ശിരാജയെ കേരള സിംഹമെന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ്. പഴശ്ശിരാജയെ കേരളസിംഹമെന്ന് വിശേഷിപ്പിച്ചത് കേരളസിംഹം എന്ന പുസ്തകം രചിച്ചതാരാണ്? സർദാർ കെ എം പണിക്കർ. ഇപ്പോൾ പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ്. കേരളസിംഹം എന്ന പുസ്തകം രചിച്ചതും സർദാർ കെ എം പണിക്കരാണ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം കെ കെ എൻ കുറുപ്പിൻ്റെയാണ്. പഴശ്ശി സമരങ്ങൾ, ഇപ്പോൾ പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം കെ കെ എൻ കുറുപ്പ്. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നറിയോ? പനമരം വയനാട്. ഇപ്പോൾ തലക്കൽ ചന്തു സ്മാരകം പനമരം വയനാട് ജില്ലയിലാണ്. ഇനി അടുത്ത പോയിൻ്റ്, പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപിയാണ്. അപ്പോൾ പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപി. പഴശ്ശി സ്മാരകം എവിടെയാണെന്ന് ചോദിച്ചാൽ മാനന്തവാടി വയനാട്ടിലാണ്. പഴശ്ശി മ്യൂസിയമോ ഈസ്റ്റ് ഹിൽ കോഴിക്കോട്. ഇപ്പോൾ പഴശ്ശി മ്യൂസിയം എവിടെയാണ്? ഈസ്റ്റ് ഹിൽ കോഴിക്കോട്. പഴശ്ശി സ്മാരകമോ മാനന്തവാടി വയനാട്. പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ കോഴിക്കോട്. പഴശ്ശി ഡാം, പഴശ്ശി ഡാം എവിടെയാണ്? വളപട്ടണം പുഴ കണ്ണൂർ. പഴശ്ശി ഡാം എവിടെയാണ്? വളപട്ടണം പുഴ കണ്ണൂർ. പഴശ്ശി ഗുഹയോ മലപ്പുറം, ഇപ്പോൾ പഴശ്ശി ഗുഹ മലപ്പുറം ജില്ലയിലാണ്. പഴശ്ശി കോളേജോ പുൽപ്പള്ളി വയനാട് ജില്ല. പിന്നെ അതുപോലെ തന്നെ മട്ടന്നൂർ കണ്ണൂർ, പുൽപ്പള്ളി വയനാട് ജില്ല, മട്ടന്നൂർ കണ്ണൂർ. അപ്പോൾ ഇത്രയും ഇതൊന്നും നോട്ട് ചെയ്യുക. പഴശ്ശി സ്മാരകം മാനന്തവാടി വയനാട്, പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ കോഴിക്കോട്, പഴശ്ശി ഡാം വളപട്ടണം പുഴ കണ്ണൂർ, പഴശ്ശി ഗുഹ മലപ്പുറം, പഴശ്ശി കോളേജ് പുൽപ്പള്ളി വയനാട്, മട്ടന്നൂർ കണ്ണൂർ. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ്? അഞ്ചരക്കണ്ടിയിലാണ്. ഇപ്പോൾ പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ്? അഞ്ചരക്കണ്ടിയിലാണ്. ഇനി അടുത്തത് നായർ പട്ടാള ലഹള വർഷം 1804. തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാർക്ക് സൈനിക ആവശ്യത്തിനായി കൊടുക്കേണ്ട തുക അധികമായിട്ട് വന്നപ്പോൾ വേലുത്തമ്പി ദളവ നായർ പട്ടാളത്തിൻ്റെ ആനുകൂല്യം കുറച്ചതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് നായർ പട്ടാള ലഹള വർഷം 1804. എന്തായിരുന്നു കാര്യം? തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാർക്ക് സൈനിക ആവശ്യത്തിനായി കൊടുക്കേണ്ട തുക അധികമായി വന്നപ്പോൾ വേലുത്തമ്പി ദളവ നായർ പട്ടാളത്തിൻ്റെ ആനുകൂല്യം കുറച്ചു. അതിനെതിരെ നടന്നതാണ് നായർ പട്ടാള ലഹള വർഷം 1804. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് കുണ്ടറ വിളംബരമാണ്. വർഷം 1809. കുണ്ടറ വിളംബരം 1809. അപ്പം
അതെന്തായിരുന്നു കാര്യം നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേലുത്തമ്പി തളവ കുണ്ടറയിൽ വെച്ച് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ വിളംബരമാണ് കുണ്ടറ വിളംബരം 1809 ജനുവരി 11. അപ്പം ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേലുത്തമ്പി തളവ കുണ്ടറയിൽ വെച്ച് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ വിളംബരമാണ് കുണ്ടറ വിളംബരം 1809 ജനുവരി 11. കുണ്ടറ വിളംബരം നടത്തിയ സ്ഥലമാണ് ഇളമ്പള്ളൂർ ക്ഷേത്രം, കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം. അടുത്തത് കുറിച്യർ കലാപമാണ്. കുറിച്യർ കലാപം വർഷം 1812. അപ്പോൾ കുറിച്യർ ലഹളം നടന്നതെന്നാണ്, 1812 വയനാടിൽ വെച്ച് നടന്നതാണ്. കുറിച്യർ കലാപത്തിൻ്റെ പ്രധാന കാരണം ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേല് ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി. അപ്പം ഗോത്രവർഗക്കാരായിട്ടുള്ള കുറിച്യരുടെയും കുറുമ്പരുടെയൊക്കെ മേല് ഈ ബ്രിട്ടീഷുകാരെന്താണോ നികുതി അങ്ങോട്ട് ഏർപ്പെടുത്തി. അപ്പം ഇതിനെതിരെ 1812 നടന്നതാണ് കുറിച്യ കലാപം. അപ്പം നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ. കുറിച്യർ ലഹളയുടെ നേതാവാണ് രാമൻ നമ്പി. അപ്പോൾ കുറിച്യർ ലഹളയുടെ നേതാവ് ആരാണ്? രാമൻ നമ്പി. കുറിച്യർ കലാപത്തിൻ്റെ കുറിച്യ ലഹളയുടെ മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഈ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. കുറിച്യ കലാപത്തിൻ്റെ വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ കുറിച്യർ ലഹള അടിച്ചമർത്തിയത് 1812 മെയ് 8. അപ്പം നോക്കിക്കേം, കുറിച്യ ലഹള നടന്നത് 1812 വയനാട്ടിലാണ്. ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേല് ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ് കാരണം. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ. കുറിച്യ ലഹളയുടെ നേതാവാണ് രാമൻ നമ്പി. കുറിച്യ ലഹളയുടെ മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ബ്രിട്ടീഷുകാർ കുറിച്യ ലഹള അടിച്ചമർത്തിയത് 1812 മെയ് 8. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരി. അപ്പോൾ കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരി. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെന്ന് കുറിച്യ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് TH ബേബറാണ്. എന്താണ് അഭിപ്രായപ്പെട്ടത്? ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായിനും എന്ന് കുറിച്ച് കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട ആളാരാണ്? TH ബേബർ. നെക്സ്റ്റ്, മലബാർ ജില്ലാ കോൺഗ്രസ് ആണ്. 1916 വർഷം, 1916. അപ്പോൾ ഈ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നു. അപ്പോൾ അതിൻ്റെ അധ്യക്ഷനാരാണ്? അധ്യക്ഷ ആരാണ്? ആനി ബസൻ്റാണ്. അപ്പം അത് മനസ്സിലായി. എവിടെയാണ് നടന്നത് പ്രഥമ സമ്മേളനം? 1916 ആനി ബസന്റിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് നടന്നതാണ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം. അക്കാലത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? KP കേശവമേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, K മാധവൻ നായർ, ഈ മൊയ്തു മല്ലവി, MB നാരായണ മേനോൻ. ഇപ്പം മലബാറിൽ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം മഞ്ചേരിയാണ്. അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യങ്കർ, 1920. പിന്നെ അതുപോലെ തന്നെ 1920 മഞ്ചേരിയിൽ നടന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യങ്കാറാണ്. അപ്പോൾ ഈ മഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ കൂടെ അറിഞ്ഞിരിക്കണം. ഭരണപരിഷ്കാരം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത്. എന്തൊക്കെ ചർച്ച ചെയ്തു? ഖിലാഫത്ത്, കുടിയാൻ പ്രശ്നം, ഭരണപരിഷ്കാരമൊക്കെ ചർച്ച ചെയ്തു. ഗാന്ധിജി കോഴിക്കോട്ടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. അതും വർഷം 1920 നമ്മൾ പഠിച്ചു അല്ലേ. ഗാന്ധിജിയോടൊപ്പം കേരളത്തിലെത്തിയ ഖിലാഫത്ത് നേതാവ് ആരാണ്? ഷൗക്കത്ത് അലിയാണ്. അപ്പം ഗാന്ധിജിയോടൊപ്പം 1920 കോഴിക്കോടെത്തിയിട്ട് ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ കൂടെ വന്ന ആളാരാണ്? ഷൗക്കത്ത് അലി. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ആരാണ്?
കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. ഇപ്പം കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആര്? മുഹമ്മദാണ് ആൻസർ ലഭിക്കുക. ഇപ്പം കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് അബ്ദുറഹിമാൻ സാഹിബ് അല്ല, നമ്മുടെ കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും മധികം ശക്തി പ്രാപിച്ച പ്രദേശമാണ് മലബാർ. KPCCയുടെ ആദ്യ സെക്രട്ടറിയാണ് കെ മാധവൻ നായർ. കേരള പ്രൊഫഷൻസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1921 April 23. കേരള പ്രൊഫഷൻസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്ന വർഷം 1921 April 23. ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച സമ്മേളനം പയ്യന്നൂർ സമ്മേളനമാണ് വർഷം 1928. അപ്പോൾ ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച സമ്മേളനമാണ് പയ്യന്നൂർ സമ്മേളനം വർഷം 1928. നെക്സ്റ്റ് മലബാർ കലാപമാണ് ആ വർഷം 1921. ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലായിട്ട് മലബാറിലെ കർഷകരായ മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായ പോരാട്ടങ്ങളാണ് മലബാർ കലാപം. ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലായിട്ട് മലബാറിലെ കർഷകരായ മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായ പോരാട്ടങ്ങളാണ് മലബാർ കലാപം. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ഏതാണ്? മലബാർ കലാപം, മാപ്പിള ലഹള. മലബാർ കലാപത്തിൻ്റെ മറ്റൊരു പേരാണ് മാപ്പിള ലഹള. വർഷം 1921. ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടതോടെ മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടായി. അപ്പം മലബാർ കലാപത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണമാണ് പൂക്കോട്ടൂർ കലാപം. മലബാർ കലാപത്തിൻ്റെ മറ്റൊരു പേരാണ് മാപ്പിള കലാപം. അതിൻ്റെ അത് പെട്ടെന്നുണ്ടായ കാരണമാണ് എന്ത്? പൂക്കോട്ടൂർ കലാപം. മലബാറിലെ മാപ്പിള ലഹളകളുടെ അടിസ്ഥാന കാരണം ജന്മിത്തവുമായിട്ട് ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണ്. അങ്ങനെ ചൂണ്ടിക്കാട്ടിയത് മലബാർ കളക്ടറാണ് വില്യം ലോഗൻ. മലബാറിലെ മാപ്പിള ലഹളകളുടെ അടിസ്ഥാന കാരണം ജന്മിത്തവുമായിട്ട് ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മലബാർ കളക്ടർ ആര്? വില്യം ലോഗൻ. അപ്പോൾ മലബാർ കലാപം ആരംഭിച്ചതെന്നാണ്? 1921. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ ചെയ്യാൻ സംവിധാനത്തിരുന്ന പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് 1921 August 20. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രമാണ് തിരൂരങ്ങാടി. ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം എവിടെയാണ്? തിരൂരങ്ങാടി. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രമാണ് തിരൂരങ്ങാടി. മലബാർ കലാപത്തിൻ്റെ നേതാക്കൾ ആരൊക്കെ? വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതക്കൊയത്തങ്ങൾ, അലി മുസലിയാർ. അപ്പം മലബാർ കലാപത്തിൻ്റെ നേതാക്കളാണ് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതക്കൊയത്തങ്ങൾ, അലി മുസലിയാർ. മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായിട്ട് അവരോധിക്കപ്പെട്ടത് ആരാണ്? അലി മുസലിയാറാണ് ആൻസർ. അപ്പം മലബാർ കലാപത്തിൻ്റെ താൽക്കാലിക വിജയത്തിനൊക്കെ ശേഷം ഭരണാധിപനായിട്ട് അവരോധിക്കപ്പെട്ടത് അലി മുസലിയാർ ആണ്. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആര്? HV കോനാഹിയാണ്, കനോഹിയാണ്. 1855 മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്തു നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തത് പിന്നീട് വധശിക്ഷ നൽകിയ ഇൻ്റർനാഷണൽ ആർമിയുടെ ഭടനാണ് വക്കം അബ്ദുൾ ഖാദർ. നമ്മൾ പറഞ്ഞു ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 1921 മലബാർ കലാപത്തിൽ, ഇപ്പം അങ്ങനെയുള്ള മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ചത് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിൻ. ഇവിടെ ഒന്ന് ചെറിയൊരു മിസ്റ്റേക്ക്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്യുക.
തിരുത്തി വയ്ക്കണം. അപ്പോൾ അങ്ങനെ ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ചത് വാര്യം കുന്നത്ത് കുഞ്ഞമഹദ് ഹാജിയാണ്. അപ്പോൾ മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത് ആരാണ്? ടി എൽ സ്ട്രേഞ്ച്. പിന്നെ അതുപോലെ തന്നെ മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം 1929. ചിലർത്ത് ഈ മലയാളത്തിലെ ടൈപ്പിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതി ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമാക്കിയിട്ട് കുമാരനാശാൻ എഴുതിയ കൃതി ഏതാണ്? ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയതാര്? ഉറൂബ്. അപ്പം ദുരവസ്ഥ എഴുതിയത് കുമാരനാശാൻ, മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എഴുതിയത് ആരാണ്? ഉറൂബ്. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ നായരാണ്. ഖിലാഫത്ത് സ്മരണകൾ രചിച്ചത് ആരാണ്? എം ബ്രഹ്മദത്തൻ നമ്പൂതിരി പാടം. ഇപ്പോൾ നമ്മൾ നോട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് തരും, ദുരവസ്ഥയുടെ പ്രമേയം ചോദിക്കാം, ആ രീതിയിൽ ആരെഴുതിയതാണെന്നും ചോദിക്കാം. അങ്ങനെ നോക്കുക, മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതിയാണ് ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയ ആളാണ് ഉറൂബ്. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ നായരാണ്. ഖിലാഫത്ത് സ്മരണകൾ രചിച്ചത് എം ബ്രഹ്മദത്തൻ നമ്പൂതിരി പാടാണ്. മലബാർ കലാപം പശ്ചാത്തലമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയാണ് വർഷം തന്നെ 1921. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗനാണ്. മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ. മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിതയാണ് കമ്മത്ത് ചിന്നമ്മ. മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിതയാണ് കമ്മത്ത് ചിന്നമ്മ. മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ നാടുകടത്തിയ സ്ഥലങ്ങളാണ് ആൻഡമാൻ നിക്കോബാർ, ബോട്ടണി ബേ ഓസ്ട്രേലിയ. ആൻഡമാൻ നിക്കോബാറിലേക്കും ബോട്ടണി ബേ ഓസ്ട്രേലിയയിലെ ബോട്ടണി ബേയിലേക്കും നാടുകടത്തി. ഓക്കെയാണല്ലോ. ഇനി അടുത്തത് വാഗൺ ട്രാജഡി. വർഷം 1921 തന്നെയാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഭവമാണ് വാഗൺ ട്രാജഡി. ഇപ്പം വർഷം മാസം ദിവസം അറിഞ്ഞിരിക്കണം. 1921 നവംബർ 10. മലബാർ കലാപകാരികളെ ഗൂഢസ്വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകും വഴി 90 പേരിൽ 67 പേരും ശ്വാസം കിട്ടാതെ മരിച്ച സംഭവമാണ്. ഈ ഗുഡ്സ് ട്രെയിനിൽ കൊണ്ടുപോയില്ല, അപ്പോൾ അങ്ങനെ ശ്വാസം പൊട്ടി മരിച്ചു, തിങ്ങി നിറച്ച് കൊണ്ടുപോയപ്പോൾ. ആ സംഭവമാണ് ഈ വാഗൺ ട്രാജഡി. കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരനാണ് ടി എസ് ഹിച്ച്കോക്ക്. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷനാണ് പോത്തന്നൂർ സ്റ്റേഷൻ. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷൻ ഏത്? പോത്തന്നൂർ സ്റ്റേഷൻ. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ചത് ആരെയാണ്? എ ആർ നേപ്പ് കമ്മീഷൻ. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് ആര്? സുമിത് സർക്കാരാണ് ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത്. അപ്പം വാഗൺ ട്രാജഡി സ്മാരകം കൂടി നമ്മൾ എവിടെയാണെന്ന് പഠിച്ചിരിക്കണം. തിരൂരിലാണ് വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ഉപ്പ് സത്യാഗ്രഹം. 1930 ഏപ്രിൽ 13 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കെ കേളപ്പനോടൊപ്പം പങ്കെടുത്ത പ്രധാന നേതാക്കളാണ് പി കൃഷ്ണപിള്ള, കെ കുഞ്ഞപ്പൻ നമ്പ്യാർ, പി കേശവൻ നമ്പ്യാർ, പി സി കുഞ്ഞിരാമൻ നമ്പ്യാർ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രമാണ് പയ്യന്നൂരിലെ ഉളിയടത്ത് കടവ്. അപ്പം രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രമാണ് പയ്യന്നൂരിലെ ഉളിയടത്ത് കടവ്. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് കേളപ്പൻ. കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം 32. കോഴിക്കോട് ജില്ലയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ.
കോഴിക്കോട് നിന്നും പയ്യന്നൂരിലെത്തി ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം കെ കേളപ്പൻ്റെ ഉപ്പ് സത്യാഗ്രഹ നേതൃത്വം ഉപ്പ് നിയമം ലംഘിച്ചത് അതായത് നമ്മുടെ ഉപ്പ് നിയമം നമ്മൾ ഇത്ര അടി നിന്നാൽ മതി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 April 23 കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിലുടനീളം ആലപിച്ച ഗാനമാണ് വരിക വരിക സഹചരി. അപ്പോൾ വരിക വരിക സഹചരി എന്ന ഗാനം എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ എഴുതിയത് അംഷി നാരായണപിള്ളയാണ്. പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ചത് TR കൃഷ്ണസ്വാമി അയ്യർ. പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ചത് TR കൃഷ്ണസ്വാമി അയ്യരാണ്. കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരനാണ് കേട്ടോ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മൊയ്യാരത്ത് ശങ്കരൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മൊയ്യാരത്ത് ശങ്കരൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയത് 1930 May 12 ഉപ്പ് സത്യാഗ്രഹം അടിച്ചമർത്തി 1930 May 12 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയടത്ത് കടവാണ്. ഉളിയടത്ത് കടവ്. ഉപ്പ് നിയമലംഘനത്തിൽ സജീവമായി പങ്കെടുത്ത മറ്റു നേതാക്കളാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, മൊയ്യാരത്ത് ശങ്കരന്, മൊയ്തു മൈലോവി. ഇപ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് 13 ദിവസം ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ട വ്യക്തിയാണ് ജയിലിൽ വെച്ച് മരിച്ചപ്പെട്ട വ്യക്തിയാണ് ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് അങ്ങനെ രീതിയിൽ അത്രയ്ക്ക് ഓർത്ത് നിന്നാൽ മതി. പി സി കുഞ്ഞിരാമൻ അടിയോടി. നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന പ്രവർത്തനങ്ങളാണ് വിദേശ വസ്തു ബഹിഷ്കരണം, മദ്യശാപ്ത വിക്കറ്റുകൾ, ഖാദി പ്രചരണം. സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ 1935 രൂപം കൊണ്ട സംഘടനയാണ് കർഷക സംഘം. അപ്പോൾ കർഷക സംഘം രൂപീകരിക്കപ്പെട്ട സ്ഥലമാണ് കരിവെള്ളൂർ. ഭഗവത് സിംഗിൻ്റെ നവജവാൻ ഭാരത് സഭയുടെ മാതൃകയിൽ ഒരു വിപ്ലവ സംഘടന വേണമെന്ന ആശയത്തോടെ IV കുഞ്ഞമ്മൂൻ്റെ ശ്രമഫലമായിട്ട് 1934 April 13 രൂപീകരിക്കപ്പെട്ട സംഘടന ഏത്? അഭിനവ ഭാരത് യുവക് സംഘം. അഭിനവ ഭാരത് യുവക് സംഘം. കരിവെള്ളൂരിൽ കർഷക സംഘത്തിൻ്റെ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ച സംഘടനയാണ് അഭിനവ ഭാരത് യുവക് സംഘം. ഓക്കെയാണല്ലോ. മോറാഴ സമരം വർഷം 1940. രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മർദ്ദനമുറകൾക്കുമെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമാണ് മോറാഴ സമരം 1940. ഇപ്പം ഒന്നുകൂടെ നോക്കിയ രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മർദ്ദനമുറകൾക്കുമെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമാണ് മോറാഴ സമരം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം എന്ന് പറഞ്ഞാലും മോറാഴ സമരമാണ്. മലബാറിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ആചരിക്കാൻ KPCC ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് 1940 September 15. 1940 September 15 മോറാഴ സമരം നടന്നത് എവിടെയാണ്? മോറാഴ എവിടെയാണ്? കണ്ണൂരാണ്. മോറാഴ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ആരൊക്കെയാണ്? KM കൃഷ്ണൻകുട്ടി മേനോൻ, രാമനും. മോറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരിയാണ് KPR ഗോപാലൻ. മോറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരിയാണ് KPR ഗോപാലൻ. KPR ഗോപാലന് വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാൻ കാരണക്കാരായ നേതാവാണ് ഗാന്ധിജി. ഇനി അടുത്തത് കയ്യൂർ സമരമാണ്. വർഷം 1941 മാർച്ച് 28. ഇപ്പോൾ കയ്യൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് ആണ്, ഹോസ്ദുർഗ് താലൂക്കാണ്. അപ്പോൾ 1941 മാർച്ച് 28 നടന്ന സമരമാണ് കയ്യൂർ സമരം. കയ്യൂർ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്ക്. കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് 1939 പാറപ്പുറം പിണറായി കണ്ണൂർ. കയ്യൂർ സമരത്തെ തുടർന്ന് നടന്ന ലാത്തിച്ചാർജിൽ വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് സുബ്ബരായർ. സുബ്ബരായർ കയ്യൂർ സമരത്തെ തുടർന്ന് 61 പേർ പോലീസിൻ്റെ പിടിയിലായി. കയ്യൂർ സമരത്തെ തുടർന്ന് ഈ തൂക്കിലേറ്റപ്പെട്ടവരാണ് മഠത്തിൽ അപ്പു,
കുഞ്ഞമ്പു നായർ, കുയിത്തൊട്ടിൽ ചുരുകണ്ടന്, പള്ളിക്കൽ അബൂബക്കർ. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ചുരിക്കാടൻ കൃഷ്ണൻ നായരെ പ്രായപൂർത്തിയാകാത്തതിനാൽ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കുകയായിരുന്നു. ജസ്റ്റ് അറിഞ്ഞാൽ മതി. കയ്യൂർ സമരത്തെ തുടർന്ന് 4 പേരെ തൂക്കിലെത്തി 1943 മാർച്ച് 29. അടുത്തത് കയ്യൂർ സമരം നടന്ന നദീതീരം നോട്ട് ചെയ്യുക, കരിയങ്കോട് നദിയാണ്, കാസർഗോഡ് തേജസ്വിനി നദി എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഏതാണ്? കരിയങ്കോട് നദി. ചിലപ്പോൾ തേജസ്വിനി നദി എന്നും ഓപ്ഷനിൽ വരാം. തേജസ്വിനി എന്ന് വിശേഷിപ്പിച്ചത് കന്നഡ സാഹിത്യകാരനായ നിരഞ്ജനെയാണ്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള കേരള മുഖ്യമന്ത്രിയാണ് ഇ കെ നായനാർ. അപ്പം തേജസ്വിനി എന്ന് വിശേഷിപ്പിച്ചത് കന്നഡ സാഹിത്യകാരനായ നിരഞ്ജനെയാണ്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള കേരള മുഖ്യമന്ത്രിയാണ് ഇ കെ നായനാർ. ഈ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ പരീക്ഷയിൽ പലതവണ ചോദിച്ചിട്ടുണ്ട്. ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാണ്? നിരഞ്ജനം. നിരഞ്ജനം. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. അപ്പോൾ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. മലബാറിലെ കർഷകരുടെ പോരാട്ടത്തെക്കുറിച്ച് എ വി കുഞ്ഞമ്പു രചിച്ച കൃതിയാണ് കയ്യൂരും കരിവെള്ളൂരും. കയ്യൂർ സമര ചരിത്രം രചിച്ചതാരാണ്? വി വി കുഞ്ഞമ്പു. 2016 75 വാർഷികം ആഘോഷ സമരമാണ് ഇത്, കയ്യൂർ സമരം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് കീഴരിയൂർ ബോംബ് കേസാണ്. ഓക്കെ, കീഴരിയൂർ ബോംബ് കേസ് ഇവിടെ നോക്കാം. ഏതാണ്? വർഷം 42 1942. മലബാറിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോടനുബന്ധിച്ച് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ്. ഇപ്പോൾ കീഴരിയൂർ ബോംബ് കേസ് റിലേറ്റഡ് ടു മലബാറിൽ ക്വിറ്റ് ഇന്ത്യ സമരം. കീഴരിയൂർ ബോംബ് സ്ഫോടനം നടന്നത് 42 നവംബർ 17. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ. ഡോക്ടർ കെ ബി മേനോൻ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായവരാരൊക്കെയാണ്? കെ ബി മേനോനും കുഞ്ഞിരാമ കിടാവും. ഓക്കെ ആണല്ലോ. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരാനുകൂലികളെ രഹസ്യമായി പുറത്തിറക്കിയ പത്രം ഏത്? സ്വതന്ത്ര ഭാരതം. സ്വതന്ത്ര ഭാരതം. ഫറൂഖ് പാലം തകർക്കാനുള്ള കൂടാലോചന ഏതു സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതും ഏതാണ്? നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരമാണ്, അല്ലെങ്കിൽ കീഴരിയൂർ. ഇത് അതുമായിട്ട് കണക്റ്റഡ് അല്ലേ? അപ്പോൾ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് 27 വ്യക്തികൾ അറസ്റ്റിലായി. ഇനി അടുത്ത് ഇത് നോക്കിയാൽ മതി. കീഴരിയൂർ ബോംബ് കേസിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ കെ ബി മേനോൻ. കീഴരിയൂർ ബോംബ് കേസിൻ്റെ ബുദ്ധികേന്ദ്രം ഡോക്ടർ കെ ബി മേനോൻ. അപ്പം ഈ കീഴരിയർ പോമ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് വി എ കേശവൻ നായർ. വി എ കേശവൻ നായർ. അപ്പം ഈ കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട് സുഭാഷ് ചന്ദ്ര ബോസിൽ നിന്ന് കത്ത് ലഭിച്ചൊരാൾക്ക്, അതു ആർക്കാണ്? കെ ബി മേനോനാണ്. ഇപ്പോൾ കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട് നംസിക ദിനമായിട്ട് പ്രഖ്യാപിച്ചു. നവംബർ 9 ബോംബ് സ്ഫോടനം നടന്നു. കീഴരിയൂർ ബോംബ് കേസ് അത് അവിടെ ഇത്ര നോട്ട് ചെയ്ത് പിന്നെ ഇവിടെ നിന്ന് മതി. കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകമാണ് വന്ദേമാതരം. വന്ദേമാതരം ഏത് വന്ദേമാതരം ഏത് ഇതുമായിട്ട് കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹിന്ദി നാടകം ഏതാണെന്ന് ചോദിച്ചാൽ വന്ദേമാതരമാണ്. അടുത്ത പുന്നപ്ര വയലാർ സമരം 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ പ്രത്യേകമായിട്ടുള്ള പോയിൻറ്റ്സുകൾ നമുക്ക് നോക്കാം. അമേരിക്കൻ മോഡൽ ഭരണം നോട്ട് ചെയ്യുക. അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ സി പി രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. ഏത് മോഡൽ വരണം? അമേരിക്കൻ മോഡൽ, കേട്ടോ. അപ്പോൾ പുന്നപ്ര വയലാർ എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം പ്രഖ്യാപിച്ചതാരാണ്? സി പി രാമസ്വാമി അയ്യർ. സി പി രാമസ്വാമി അയ്യർ. തുലാപ്പത്ത് സമരം എന്നറിയപ്പെടുന്നത് ഏതാണ്? പുന്നപ്ര വയലാർ സമരം. അപ്പോൾ പുന്നപ്ര അമേരിക്കൻ മോഡൽ ഭരണം വേണമെന്നുള്ള ഇത് വന്നതാണ് തുലാപ്പത്ത് സമരമെന്നും അറിയപ്പെടുന്നു. പുന്നപ്ര വയലാർ സമരത്തെ സമര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരാണ്? സർ സി പി രാമസ്വാമി അയ്യരാണ്. പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ച ദിവാനാണ് സർ സി പി രാമസ്വാമി. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പുന്നപ്ര വയലാർ സമര സമയത്ത് തിരുവിതാംകൂർ ദിവാൻ, അത് നോട്ട് ചെയ്യുക. സർ സി പി രാമസ്വാമി അയ്യർ. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഏത്? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. പുന്നപ്ര ദുരന്തം നടന്നത് 46 ഒക്ടോബറിലാണ്. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം
അവിടെയാണ് കളർകോട് ആലപ്പുഴ. അപ്പോൾ പുന്നപ്ര വയലാറ് രക്തസാക്ഷി മണ്ഡപം എവിടെയാണ്? കളർകോട് ആലപ്പുഴ. വയലാർ സ്റ്റാൻലിൻ എന്നറിയപ്പെടുന്നത് ആര്? സി കെ കുമാരപ്പണിക്കർ. അപ്പം സി കെ കുമാരപ്പണിക്കറാണ്. സി പി രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച വ്യക്തി ആരാണ്? കെ സി എസ് മണി. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയാണ് ആര്? വി എസ് അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഏത്? ഉലക്കം. അപ്പോൾ പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഏതാണ്? ഉലക്കം. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച നോവലാണ് തലയോട്. തകഴിയുടെയാണ് തലയോട് പ്രമേയം. ഇതാണ് പുന്നപ്ര വയലാർ സമരം. ഇപ്പം കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അതുപോലെ തന്നെ പി എസ് സിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഒഴിവാക്കാൻ പറ്റാത്തൊരു സെക്ഷൻ തന്നെയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ ഇതിനോടകം പി എസ് സി പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.